പഴയ കാലത്ത് രണ്ട് ചേരിയിലായിരിക്കാം രണ്ട് പ്രസംഗം നടത്തിയിട്ടും രണ്ട് രീതിയിൽ പ്രസംഗിച്ചിട്ടുണ്ടാവാം, ഭീകരമായി അടിയുണ്ടാക്കിയിട്ടുണ്ടാവാം, ക്യാമ്പസിലാകെ മുഖത്ത് നോക്കാതെ കുറേ കാലം പിണങ്ങി നടന്നിട്ടുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഉയർന്ന രാഷ്ട്രീയ ചിന്താഗതി എന്ന് പറയുമ്പം സംഘർഷങ്ങൾ മാറ്റി നിർത്തുന്ന, ഉള്ളിൽ പക സൂക്ഷിക്കാത്ത വിശാലമായ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും എല്ലാം സന്ദേശങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയമാണ് ശരിയായ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം എല്ലാ കാലത്തും SFI എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പിന്തുടർന്ന് പോരാറുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ വിഷയം എടുത്തിട്ടാൽ നമ്മൾ അഭിപ്രായം ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പറയും, രാഷ്ട്രീയം നമ്മളത് പറയും. ഷാഫിക്ക് അത് ഈ രാഷ്ട്രീയപരമായ നയപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ, അതിൻ്റെ എതിർപ്പുകൾ, അതെല്ലാം എല്ലാ തലങ്ങളും ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ ഒരു സൗഹൃദം അത് പൊതുവിലുണ്ട്. അതായത് യോജിച്ച് നടക്കുന്ന ഒരു പ്രോസസ് ആണല്ലോ, യോജിച്ചിട്ടുള്ള ഒരു ഒരു ഇടപെടലാണല്ലോ. ആരെങ്കിലും ഒരാളെ വ്യക്തിപരമായി ശത്രുവായി പ്രഖ്യാപിച്ച് അവരോട് പക തോന്നി ആകെ സംഘർഷഭരിതമായൊരു അന്തരീക്ഷമല്ലല്ലോ ജനങ്ങളാകെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ട്. അത് ഏത് രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായിട്ടുള്ളവരാണ്. സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഒരുപാട് അടിപിടി അക്രമങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഉത്തരവാണ് അവിടെ കൊടുത്തത്. പക്ഷെ എൻ്റെ ചോദ്യം മറ്റേ അഭിജിത്ത് വരെ എത്തി നിന്നു, ഇവിടെ ആ സൗഹൃദത്തിലേക്ക് വരട്ടെ. അല്ല, എനിക്ക് അതിനകത്തൊരു ഭാഗ്യം കിട്ടിയത്, ഞാൻ KSU ചെയർമാൻ കാൻഡിഡേറ്റ്, ജനറൽ സെക്രട്ടറി കാൻഡിഡേറ്റ് ആയിരുന്നു. SFI കോളേജ് യൂണിയൻ ചെയർമാൻ അനിതേഷ് എൻ്റെ ബെഞ്ചിലാണ്. AVP കാൻഡിഡേറ്റും എൻ്റെ ബെഞ്ചിലാണ്. ഞങ്ങൾ ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ കോളേജിൽ BBA പിന്നെ ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത്. ഞങ്ങൾ ആ സൗഹൃദം ഇപ്പോഴും, ഞങ്ങൾ ഏഴുപേരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഞങ്ങൾ ഏഴുപേർ മാത്രമേ ഉള്ളൂ അതിനകത്ത്. കുറച്ച് ആൾക്കാർ അവരെല്ലാവരും ഉണ്ട്. അപ്പോൾ അതിലിപ്പോൾ SFI ആ യൂണിയൻ്റെ ചെയർമാൻ ഇപ്പോൾ പാലക്കാട് താമസിക്കുന്നത് SFI-ക്കാരനാണ്. ഞാൻ KSU, ഞാൻ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങളൊരു ബെഞ്ചിലായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ ആ ബന്ധം, എടാപോടാ വിളിക്കുന്ന ഈ പറഞ്ഞ പോലത്തെ ബന്ധം നിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് സംഘർഷങ്ങൾ ക്യാമ്പസിനകത്തും കുറയണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് അതല്ലാത്ത രീതിയിൽ നമ്മൾ സംവദിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനോട് ഈ കാലാനുസൃതമായ കാലത്തിൻ്റെ ചേഞ്ചിനോട് അഡാപ്റ്റ് ചെയ്യണം. നമ്മുടെ ഈ പറയുന്ന വാദപ്രതിവാദങ്ങൾ പരമാവധി സംഘർഷങ്ങളിലേക്ക് എത്തിക്കാതെ നടത്താൻ ഇനിയും പഠിച്ച് ആ ഒരു രീതിയും കൂടെ ഇനിയും പഠിച്ച് വരേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനകത്ത് ഈ പറയുന്ന ആളുകൾ, ഞങ്ങൾ ഒരുമിച്ചാണ് യാത്രകൾ പോയിരുന്നത്. ഈ ക്യാമ്പസ് യാത്ര പോകുമ്പോൾ അതിലെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഓണത്തിൻ്റെ ആഘോഷങ്ങളിൽ ക്യാമ്പസിൽ ആഘോഷം, നേരത്തെ പറഞ്ഞ പോലെ പൂക്കളെ ഉൾപ്പെടെയുള്ള എല്ലാ മത്സരങ്ങളും ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞിട്ട് അടക്കുന്ന അന്ന് മിക്കവാറും, അല്ലെങ്കിൽ ഓണം കഴിയുന്ന അന്ന് മിക്കവാറും ഒരു യാത്രയുണ്ടാവും. ആ യാത്രകൾക്കും ഒരുമിച്ച് പോകാൻ കഴിഞ്ഞിരുന്നതാണ് ഏറ്റവും രസകരമായ ഓർമ്മകളിൽ ഒന്നായ യാത്രകൾ ഓണത്തിനോടനുബന്ധിച്ച് നടക്കുന്നത്. ഞങ്ങൾ രണ്ടാളുടെയും ഏറ്റവും മനോഹരമായ ഓണം ഓർമ്മകളിൽ ഒന്ന് ഉറപ്പായും നിങ്ങൾ 5 പേരോടൊപ്പം ഉള്ള ഇത്രയും സമയമായിരുന്നു.